ഭൂമി തരം മാറ്റി നൽകാമെന്ന് വാഗ്ദാനം നൽകി തട്ടിപ്പ്. ഇടനിലക്കാർ പെരുമ്പാവൂർ മേഖലയിൽ പിടിമുറുക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം പരസ്യങ്ങളും വ്യാപകമായിട്ടുണ്ട്. ജനങ്ങൾക്ക് ഈ വിഷയത്തിലുള്ള നിയമപരമായ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യുകയാണ് ചിലർ. ബി ടി ആർ തിരുത്തി നിലം പുരയിടമാക്കാമെന്ന വാഗ്ദാനമാണ് ഇത്തരം ഏജൻസികൾ നൽകുന്നത്. ബി ടി ആർ തിരുത്താമെന്ന തലക്കെട്ടോടെ ഭൂമി തരം മാറ്റാമെന്ന പരസ്യബോർഡുകൾ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരാല മാനേജ്മെന്റ് കൺസൾട്ടൻസി എന്ന ഏജൻസി സ്ഥാപിച്ചിട്ടുണ്ട്. ഈ സ്ഥാപനവുമായി ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ 2008 മുൻപ് നികത്തിയ നിലങ്ങൾ തരം മാറ്റി നൽകുമെന്ന് ഉറപ്പു ലഭിക്കുന്നു. മുൻപ് കോതമംഗലത്തെ സ്വകാര്യ ഹോട്ടലിൽ ഇവർ നടത്തിവന്ന ഇത്തരം ഇടപാടുകൾ പോലീസ് നിർത്തിവച്ചിരുന്നു. ഇപ്പോൾ പെരുമ്പാവൂർ മേഖലയിലാണ് ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ നിരന്നിട്ടുള്ളത്. നിരാല മാനേജ്മെന്റ് എന്ന സ്വകാര്യ കമ്പനിയുടെ ഇടപാടുകൾ നിർത്തിവയ്ക്കാൻ അന്നേ അധികാരികളുടെ ഉത്തരവ് ഉണ്ടായിരുന്നു. ഈ കമ്പനിക്ക് ബി ടി ആർ തിരുത്താനും ഭൂമി തരം മാറ്റാനുമുള്ള ലൈസൻസ് ഉണ്ടോ എന്ന അന്വേഷണവും പോലീസ് നടത്തി. എന്നാൽ കമ്പനി അധികൃതർക്ക് ഇത്തരത്തിലുള്ള ലൈസൻസ് ഇല്ല എന്ന് കമ്പനി അധികൃതർ തന്നെ ഏറ്റുപറഞ്ഞു. സൗജന്യ കൺസൾട്ടേഷൻ മാത്രമാണ് ഇപ്പോൾ നടത്തുന്നത്. വ്യക്തികൾ ആവശ്യപ്പെട്ടാൽ മാത്രമാണ് കമ്പനി നേരിട്ട് സ്ഥലത്തിന്റെ എല്ലാ രേഖകളും ആർ ഡി ഒയ്ക്ക് കൈമാറി ഭൂമി തരം മാറ്റൽ നടപടി നടത്തുക. 2-3 വർഷം കഴിഞ്ഞിട്ടും ഭൂമി തരം മാറ്റാൻ സാധിക്കാത്തവർക്കായി 3 മാസം കൊണ്ട് ഭൂമി തരം മാറ്റാൻ കമ്പനിക്ക് സാധിക്കുമെന്നും ഇതിനു വരുന്ന പണം അത് സർക്കാരിലേക്ക് ഭൂ ഉടമകൾ നൽകണമെന്നും ഫോണിലൂടെ അവർ വിശദീകരിച്ചു. ഞാൻ വിളിച്ചത് നമ്മൾ ഈ മറ്റേ തരം മാറ്റി കൊടുക്കുന്നു പറഞ്ഞിട്ട് ബോർഡ് ഉണ്ടായിരുന്നേ, അപ്പൊ അത് നമുക്ക് ഈ നിലം അങ്ങനെ മാറ്റുക, അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? നിലം മാറ്റി അങ്ങനെ ഇത് കൊടുക്കുകയാണ്? ഓഫീസ് എറണാകുളത്ത് അയ്യപ്പൻകാവ് ആണ്. നിരാല മാനേജ്മെന്റ് കൺസൾട്ടൻസി പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്ന സർവീസ് എന്ന് വെച്ചാൽ 2008 മുമ്പ് നികത്തിയ ഭൂമികളാണ് പുരയിടമാക്കി കൊടുക്കുന്നത് കേട്ടോ. 2008 മുമ്പ് നികത്തിയതാണോ? അതെ അതെ. അങ്ങനെയുള്ള നിലം ആയിട്ടുള്ളത് പുരയിടമാക്കി കൊടുക്കുന്നു. ഞാൻ പെരുമ്പാവൂരിൽ നിന്ന് വിളിക്കുന്നത്. ഞാനിവിടെ ഒരു ബോർഡ് കണ്ടിരുന്നേ, അപ്പൊ അതുകൊണ്ട് വിളിച്ചതാണ്. അപ്പൊ നമുക്ക് ഈ അപ്പൊ ഇത് നമ്മുടെ ബി ടി ആറിൽ ഇതെല്ലാം മാറി കിട്ടുമോ? ഇത് എങ്ങനെയാണിത്? നിങ്ങൾ ഗവൺമെന്റുമായിട്ട് ഇതുണ്ടോ? അതെ, നമ്മൾ ഏജൻസി വഴി നമ്മൾ എങ്ങനെയാണ് അതിന്റെ പ്രോസസിങ് എന്ന് വെച്ചാൽ നമുക്ക് കുറെ ഏജൻസികളുണ്ട്, വിശ്വസിക്കാൻ പറ്റുന്നതാണോ എന്ന് അറിയാനാണ്. നമുക്കിപ്പോ നമുക്കൊരു 15 സെന്റ് സ്ഥലം കിടക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ നേരത്തെ എടുത്തായിരുന്നു, പിന്നെ അത് പക്ഷെ നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അവിടെ നിലനിന്ന് പറഞ്ഞാണ് കിടക്കുന്നത്. ഞങ്ങള് ആർ ഡി ഒ ത്രൂ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. കൽസിദാര അഗ്രികൾച്ചർ വില്ലേജ് ഓഫീസ് എല്ലാം ആ ഒരു പ്രൊസീജിയറിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെ ഇതിന്റെ ഡോക്യുമെന്റ്സ് എന്താണ്, നമ്മൾ എങ്ങനെയാ, നിങ്ങൾ നേരിട്ട് കാണുകയാണോ, എങ്ങനെയാണ് നിങ്ങൾ ഇതിന്റെ പ്രോസസ്? നമ്മള് ആദ്യം സൈറ്റ് വിസിറ്റ് വേണ്ടി വരും സാർ. സൈറ്റ് വിസിറ്റില് നമുക്ക് ഈ സ്ഥലം 2008 മുമ്പാണ് നികത്തിയതാണോ എന്ന് കൺഫേം ചെയ്യാനും ഡോക്യുമെന്റ്സ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് ഇനി എന്തൊക്കെ പ്രൊസീജിയർ വേണ്ടി വരും, നമ്മുടെ സർവീസ് എന്തൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും, അതിന്റെ ഒരു സർവീസ് ചാർജ് എത്രയാവും എന്നുള്ള ഡീറ്റെയിലും ഗവൺമെന്റിന്റെ ഫീസ് ഡീറ്റെയിലും എല്ലാം ഈ ഒരു വിസിറ്റില് സാറിന് പറഞ്ഞു കൊടുക്കും. ഈ വിസിറ്റിന് ചാർജ് ഇല്ല സാർ കേട്ടോ. അപ്പോ ഈ വിസിറ്റിന് വിസിറ്റിന് വരുന്ന നോക്കുന്നതിന് ചാർജ് ഇല്ല. ഓക്കെ ഓക്കെ. ചാർജ് അതായത് ഇപ്പൊ നമ്മള് നിങ്ങളിപ്പോ ഇവിടെ വന്ന സ്ഥലം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വന്ന സ്ഥലം നോക്കിയിട്ട് നിങ്ങൾ അതിന്റെ ഇത് ഇപ്പൊ നമ്മൾ തന്നെ നേരിട്ട് ഇതിന്റെ പുറം നടക്കണം? അതെ, നിങ്ങൾ അത് റെഡിയാക്കി തരുമോ? ഓ, അപ്പൊ അതെങ്ങനെയാ അതിന്റെ നിങ്ങളുടെ ഫീസ് എങ്ങനെയാണത്? അല്ല, ഏകദേശം അതെങ്ങനെയാ, സെന്റ് അനുസരിച്ചാണോ അതെയോ അതിന്റെ എങ്ങനെയാ പ്രോസസിങ് എന്ന് അറിയാനായിരുന്നു. എത്ര രൂപ വരും? പേപ്പർ ജോലികൾ ചെയ്തതിന്റെ പണം മാത്രമാണ് കമ്പനി ആവശ്യപ്പെടുന്നതെന്നാണ് ഇടനിലക്കാർ പറയുന്നത്. ബി ടി ആർ പൂർണ്ണമായും സർക്കാർ അധീനതയിലുള്ള രജിസ്റ്ററും റവന്യൂ ഓഫീസുകളിൽ സൂക്ഷിച്ചു വരുന്നതുമായ ഭൂമി സംബന്ധമായ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള സുപ്രധാന രേഖയാണ്. ഈ രേഖകളിൽ മാറ്റം വരുത്തുന്നതിന് സർക്കാർ സ്വകാര്യ വ്യക്തികളെയോ സ്വകാര്യ സ്ഥാപനങ്ങളെയോ ചുമതലപ്പെടുത്തിയിട്ടില്ല. റവന്യൂ രേഖകളിൽ നിലമായി കിടക്കുന്ന ഭൂമി തരംമാറ്റം നടക്കുന്നത് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം 2008 തുടർന്നുള്ള ചട്ടങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. ആർ ഡി ഒ ഓഫീസ്, താലൂക്ക് ഓഫീസ്, വില്ലേജ് ഓഫീസ്, കൃഷിഭവൻ തുടങ്ങിയ സർക്കാർ ഓഫീസുകളിൽ ഫയലുകൾ പരിശോധിച്ചും റവന്യൂ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സ്ഥലപരിശോധന, റിപ്പോർട്ട്, സർവേ, സബ് ഡിവിഷൻ തുടങ്ങി വിവിധ നടപടിക്രമങ്ങളെ തുടർന്നുമാണ് ഭൂമി തരം മാറ്റൽ ഉത്തരവിടുന്നത്. ഇത്തരത്തിൽ ഭൂമി തരം മാറ്റലിനായി ഭൂമിയുടെ ന്യായവില അടിസ്ഥാനത്തിൽ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഫീസ് മാത്രമേ ഭൂ ഉടമകൾ അടക്കേണ്ടതുള്ളൂ. ഇപ്രകാരം
പൂർണ്ണമായും സർക്കാർ സംവിധാനത്തിന് കീഴിൽ വരുന്ന നടപടിയാണ് ഭൂമി തരം മാറ്റൽ. എന്നാൽ പൊതുജനങ്ങൾക്ക് ഈ വിഷയത്തിലുള്ള നിയമപരമായ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യുന്നതിന് ഭൂമി തരം മാറ്റി നൽകുമെന്ന ഇടനിലക്കാരുടെ തട്ടിപ്പ് തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ.